ഹലോ, ഞാൻ ഡോക്ടർ നാസർ, സീനിയർ ഗൈനക്കോളജിസ്റ്റ്, ആസ്റ്റമെംസ് കോഴിക്കോട്. ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഗർഭകാലത്തെ അവസാനത്തെ മാസങ്ങളിൽ, പ്രത്യേകിച്ചും 8-ാം മാസത്തിന് ശേഷം ഗർഭിണികൾ സൂക്ഷിക്കേണ്ട 4 കാര്യങ്ങളെക്കുറിച്ചാണ്. ഈ സമയത്ത് ഒരുപാട് സംശയങ്ങൾ, എപ്പോഴാണ് എമർജൻസി ആയിട്ട് അല്ലെങ്കിൽ പെട്ടെന്ന് ഡോക്ടറെ കാണിക്കേണ്ടത്, എപ്പോഴാന്നൊക്കെ അതിൽ സംശയങ്ങളുണ്ടാവാം. 1, വേദന. വേദന വന്നു കഴിഞ്ഞാൽ അത് പ്രസവ വേദനയാണോ എന്നുള്ളതാണ് സാധാരണ ഉണ്ടാകുന്നൊരു സംശയം. അപ്പോൾ എങ്ങനെയായിരിക്കും പ്രസവ വേദന? അടിവയറ്റിലും അതേ സമയത്ത് തന്നെ പുറകിലും, അത് ബാക്കിലും വരുന്ന വേദന. തുടക്കം വളരെ വിട്ടുവിട്ടായിരിക്കും, പിന്നെ അത് അതിൻ്റെ ഇടവേള കുറഞ്ഞു കുറഞ്ഞ് വരും, ഇൻറ്റൻസിറ്റി അല്ലെങ്കിൽ അതിൻ്റെ ശക്തി കൂടിക്കൂടി വരും. ഇതാണ് പ്രസവ വേദനയുടെ ക്യാരക്ടർ. അതിൻ്റെ കൂടെ തന്നെ വജനയുടെ ഭാഗത്തുനിന്ന് വരുന്ന ബ്രൗണിഷ് ആയിട്ടുള്ള ഡിസ്ചാർജും കൂടി ഇതിൻ്റെ കൂടെ ഉണ്ടാകും. ഈ പറഞ്ഞ മാതിരിയുള്ള വേദന ഓരോ 15 മിനിറ്റ് സമയത്തിലും വന്നു പോകുന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ പോയി ഡോക്ടറെ കാണിക്കേണ്ടതാണ്. ബാക്കിയുള്ള വേദനകൾ, അത് കണ്ടിന്യൂസ് ആയിട്ടുള്ള വേദനകൾ, പ്രസവ വേദനയല്ല, ഇടയ്ക്ക് വിട്ട് വന്നു പോകുന്ന വേദനകൾ മാത്രമാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. 2-ാമത്തെ നാം സൂക്ഷിക്കേണ്ട അല്ലെങ്കിൽ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് കുട്ടിയുടെ ഇളക്കം. നമുക്കറിയാം, ഒരു 5 മാസം മുതൽ ഗർഭിണികൾ കുട്ടിയുടെ ഫീറ്റൽ മൂവ്മെൻറ്റ്സ് അവർ അറിഞ്ഞു തുടങ്ങും. അവസാന മാസങ്ങളിൽ കുട്ടിയുടെ ഇളക്കം കുറയുകയാണെങ്കിൽ അവരുടെ ആരോഗ്യനിലയുടെ മോശമാകുന്നതിൻ്റെ ഒരു ആദ്യ ലക്ഷണമാവാം. പ്രത്യേകിച്ചും പ്രമേഹം, പ്രഷർ പോലെയുള്ള അവസ്ഥകൾ ഗർഭിണികൾക്കുണ്ടെങ്കിൽ എങ്ങനെയാണ് കുട്ടികളുടെ ഇളക്കം അല്ലെങ്കിൽ ഫീറ്റൽ മൂവ്മെൻറ്റ്സ് നോർമലാണോ അല്ലേ എന്ന് അറിയുക. ഭക്ഷണം കഴിച്ചതിന് ശേഷം ഇടതുവശത്ത് ചെരിഞ്ഞു കിടക്കുക. എന്നിട്ട് 1 മണിക്കൂർ എത്ര വശം കുട്ടി വയറ്റിൽ ഇളകിയെന്ന് നോക്കുക. അങ്ങനെ രാവിലെ 1 മണിക്കൂർ, ഉച്ചയ്ക്ക് ശേഷം 1 മണിക്കൂർ, രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് 1 മണിക്കൂർ, ചെരിഞ്ഞു കിടന്നതിന് ശേഷം ഇളക്കം നോക്കുക. ഓരോ മണിക്കൂറിലും 3 പ്രാവശ്യമെങ്കിലും കുട്ടി ഇളകിയിരിക്കണം. അപ്പം രാവിലെയും ഉച്ചയ്ക്കും രാത്രിയും 3 പ്രാവശ്യം വെച്ച് ഇളകിയിട്ടില്ലെങ്കിൽ ഡോക്ടറുടെ കൺസൾട്ടേഷൻ ആവശ്യമാണ്. ഇനി നമുക്ക് 3-ാമത്തെ ശ്രദ്ധിക്കേണ്ട ലക്ഷണമാണ് ലീക്കിംഗ്. അതായത് അമ്നിയോട്ടിക് ഫ്ലൂയിഡ് എന്ന് പറഞ്ഞ വെള്ളത്തിലാണ് കുട്ടി ഗർഭാശയത്തിൽ ഉള്ളത്. സാധാരണയായി പ്രസവ വേദന തുടങ്ങിയതിന് ശേഷമാണ് ഈ അമ്നിയോട്ടിക് ഫ്ലൂയിഡിൻ്റെ ബാഗ് പൊട്ടി വെള്ളം പുറത്തേക്ക് വരും, ലീക്കിംഗ് എന്ന് പറയും. എന്നാൽ ചില സമയങ്ങളിൽ വേദന വരുന്നതിന് മുമ്പ് തന്നെ ഈ ബാഗ് പൊട്ടി വെള്ളം പുറത്തേക്ക് പോകുന്നു. ഇത് സൂക്ഷിക്കേണ്ട കാര്യമുണ്ടോ? ഉണ്ട്. എന്തെന്നാൽ പൊക്കിൽ കൊടി ഒരു അമ്പലിക്കൽ കോഡ്, അത് വെള്ളത്തിൻ്റെ കൂടെ തന്നെ ആ ഗഷിൽ താഴേക്ക് ഇറങ്ങി വരികയും അത് ഇറങ്ങി വന്ന കാരണം കുട്ടിയുടെ തല ഈ പൊക്കിൽ കൊടിയുടെ കംപ്രഷൻ ഉണ്ടാക്കുമ്പോൾ കുട്ടിയിലേക്കുള്ള ഓക്സിജൻ അത് ഡിസ്റ്റേബ്ഡ് ആവും, അത് കുട്ടിയുടെ മരണത്തിലേക്ക് വരെ നയിക്കാനുള്ള കാരണമാകും. അതുകൊണ്ട് ലീക്കിംഗ് തുടങ്ങിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ വെള്ളം പൊട്ടിക്കഴിഞ്ഞാൽ ഡോക്ടറുടെ കൺസൾട്ടേഷൻ അത്യാവശ്യമാണ്. ഇനി 4-ാമത്തതും അവസാനത്തതുമായി സൂക്ഷിക്കേണ്ട കാര്യം ബ്ലീഡിങ്, അഥവാ രക്തസ്രാവം, വജൈനൽ ബ്ലീഡിങ്. പ്രധാനമായും 2 കാര്യങ്ങൾ കൊണ്ടാണ് ഈ അവസാന മാസങ്ങളിൽ ബ്ലീഡിങ് ഉണ്ടാവാറ്. 1, കുട്ടിയുടെ പ്ലാസൻ്റ അഥവാ മറുപുള്ള ഗർഭാശയത്തിന് താഴെ ഭാഗത്താണ് ലൊക്കേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അവിടെ നിന്നും ബ്ലീഡ് ചെയ്യാൻ തുടങ്ങും. 2-ാമത്തെ റീസൺ പ്ലാസൻ്റ അബ്രഷ്യ പ്ലാസൻ്റ എന്ന് പറയും. അതായത് ഗർഭാശയത്തിൽ വെച്ച് തന്നെ മറുപുള്ള അല്ലെങ്കിൽ പ്ലാസൻ്റ അവിടെ നിന്ന് വിട്ട് മാറുന്ന അവസ്ഥ. സാധാരണയായി കുട്ടി പുറത്തെത്തിയതിന് ശേഷം മാത്രമാണ് ഈ പ്ലാസൻ്റ ഉള്ളിൽ നിന്ന് സെപ്പറേറ്റഡ് ആവുന്നത്. അപ്പോൾ അതിനുമുമ്പേ തന്നെ സെപ്പറേറ്റഡ് ആയി ബ്ലീഡിങ് വരികയും ചെയ്യും. ഈ 2-ാമത് പറഞ്ഞ സിറ്റുവേഷൻ വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള സിറ്റുവേഷനാണ്. അത് അമ്മയുടെയും കുട്ടിയുടെയും ആരോഗ്യനിലയെ തന്നെ ബാധിക്കാവുന്നതാണ്. പ്രത്യേകിച്ചും അവസാനത്തെ 1 മാസത്തിലാണ് ഈ ബ്ലീഡിങ് ഉണ്ടെങ്കിൽ കുട്ടിയെ സാധാരണയായി സിസേറിയൻ ചെയ്താണ് പുറത്തെടുക്കാറ്. അപ്പോൾ ബ്ലീഡിങ് കണ്ടു കഴിഞ്ഞാൽ ഡോക്ടറുടെ സേവനം എത്രയും പെട്ടെന്ന് നാം എടുക്കേണ്ടതാണ്. അപ്പോൾ ഞാൻ പ്രധാനമായും പറഞ്ഞ ഈ 4 കാര്യങ്ങൾ ശ്രദ്ധിക്കുക. 1, പെയിൻ. 2-ാമത്തത് ബ്ലീഡിങ്, ലീക്കിംഗ്, അതുപോലെ തന്നെ കുട്ടിയുടെ വയറ്റുള്ള ഫീറ്റൽ മൂവ്മെൻറ്റ്സ്. ഞാൻ ഈ പറഞ്ഞതിൽ കാര്യങ്ങളിൽ എന്തെങ്കിലും നിങ്ങൾക്ക് സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാവുന്നതാണ്.